അരവിന്ദിന്റെ ഹൃദയം സൂര്യനാരായണന്റെ ഉള്ളിൽ സ്പന്ദിക്കുമ്പോൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതം തിരിച്ചുപിടിച്ച സന്തോഷമാണ് കുടുംബത്തിന്. ജീവിതം വീണ്ടെടുക്കാൻ സഹായിച്ച അരവിന്ദിന്റെ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയാണ് സൂര്യനാരായണൻ മടങ്ങിയത്. കഴിഞ്ഞ മാസം 18-ന് കായംകുളം സ്വദേശി സൂര്യനാരായണന് തിരുവനന്തപുരത്ത് നിന്ന് വ്യോമമാർഗം എത്തിച്ച അരവിന്ദിന്റെ ഹൃദയം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിൽ വെച്ചുപിടിപ്പിച്ചത്. കണ്ണിൽ ഈറനണിഞ്ഞാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞ് സൂര്യനാരായണൻ ബുധനാഴ്ച ആശുപത്രി വിട്ടത്. ഹൃദയം ക്രമാതീതമായി വികസിക്കുന്ന ഡയലേറ്റഡ് കാർഡിയോ മയോപ്പതി എന്ന അസുഖമായിരുന്നു സൂര്യനാരായണന്. ഹൃദയം മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലാണ് ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം പരിശോധനകൾ നടത്തുകയും ശേഷം ഈ ഹൃദയവുമായി ഏതാനും ദിവസം മാത്രമേ ജീവൻ നിലനിർത്താനാകൂ എന്ന യാഥാർത്ഥ്യം മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ സൂര്യന് ചേരുന്ന ഹൃദയം ലഭ്യമാണെന്ന കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗിലെ നോഡൽ ഓഫീസർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസിന്റെ സന്ദേശം ലഭിച്ചിരുന്നു. നാഗർകോവിലിലെ അപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച കന്യാകുമാരി സ്വദേശി അരവിന്ദിന്റെ ഹൃദയമടക്കം അവയവങ്ങളെല്ലാം ദാനം ചെയ്യാൻ ബന്ധുക്കൾ സന്നദ്ധരാകുകയായിരുന്നു. ദൂരം പ്രതിസന്ധിയായപ്പോൾ സർക്കാർ ഹെലികോപ്റ്റർ വിട്ടു നൽകിയത് കാര്യങ്ങൾ വേഗത്തിലാക്കി. ശസ്ത്രക്രിയ തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ അരവിന്ദിന്റെ ഹൃദയം സൂര്യനാരായണനിൽ സ്പന്ദിച്ചു തുടങ്ങി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേഗം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയ സൂര്യനാരായണന്റെ അവയവങ്ങളെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ആശുപത്രി ഡയറക്ടർ ഫാദർ പോൾ കരേടൻ, ജോ ഡയറക്ടർ ഫാദർ റോജർ നങ്ങേലി മാലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ജീവനക്കാർ മധുരം പങ്കുവച്ചാണ് സൂര്യനാരായണനെ യാത്രയാക്കിയത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിനോടൊപ്പം ഡോക്ടർ ജേക്കബ് എബ്രഹാം, ഡോക്ടർ റോണി മാത്യു, ഡോക്ടർ ഭാസ്കർ രംഗനാഥൻ, ഡോക്ടർ ജോ ജോസഫ്, ഡോക്ടർ ജീവേഷ് തോമസ്, ഡോക്ടർ പി മുരുകൻ, ഡോക്ടർ ജോബ് വിൽസൺ, ഡോക്ടർ ഗ്രേസ് മരിയ ജോർജ്, ഡോക്ടർ ആന്റണി ജോർജ്, ഡോക്ടർ അതുൽ എബ്രഹാം എന്നിവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.